ഹലോ അസ്ലാം വലൈക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ സ്നാക്ക് എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി സാധാരണ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തത് പിന്നെ പുട്ടുപൊടി എടുക്കരുത് പുട്ടുപൊടിയാണെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും അപ്പൊ നല്ല നൈസായിട്ടുള്ള പൊടി തന്നെ എടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മെഷർമെന്റ് കപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അളന്നെടുത്താൽ മതി അരിപ്പൊടി രണ്ട് ഗ്ലാസ് അളന്നെടുക്കുക അതുപോലെ തന്നെ അതേ ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു മൈദപ്പൊടി കൂടി ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ ഇത് ഒരു പാകത്തിനുള്ള ഒരു മധുരം ഉണ്ടാവും അപ്പോൾ ചെറിയ മധുരം മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഈ ഒരു പഞ്ചസാര കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് മധുരം ഇല്ലാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പം ഇത് ചെറുതായിട്ടൊരു മധുരമുള്ള ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ മധുരം ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ദോശമാവിനൊക്കെ കലക്കിയെടുക്കുന്ന ആ രീതിയിൽ ഈ ഒരു മാവൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്കും മൈതപ്പൊടിക്കും ഒക്കെ മാറ്റേണ്ടാവും അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും ഞാനിപ്പോ ഇതാ കുറച്ച് കുറച്ചായിട്ട് രണ്ട് കപ്പ് വെള്ളം ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളം രണ്ട് കപ്പ് എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുമിച്ച് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് ഞാനിപ്പോൾ ഇതാ രണ്ട് മൂന്ന് തവണയായിട്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ഈ ഒരു ബാറ്റർ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഒരുപാട് ലൂസായി പോവരുത് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ സ്പ്രെഡായി പോവും അപ്പൊ ഇതാ ഈ ഒരു ദോശമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് കലക്കി എടുത്തിട്ടില്ല ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ചേർത്ത് കൊടുത്ത വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മൂന്ന് ചേരുവകൾ മാത്രമേ വേണ്ടു പിന്നെ നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേറൊരു ചേരുവകൾ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു കാലിക്കുപ്പിപ്പിപ്പിപ്പിപ്പി വേണം ഇതിപ്പോതാ ഞാൻ പാലൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിക്കുന്ന കുപ്പി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അപ്പൊ അതുപോലെ ഒരു കുപ്പി എടുത്താലും മതി എന്നിട്ട് അതിന്റെ മൂടിയില് ഇതാ ഈ ഒരു അടപ്പില് ഇതുപോലെ നിറയെ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ എത്രത്തോളം ഹോള് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും ഇട്ടു കൊടുക്കുക എന്നിട്ട് വേണം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ ഇതിൽ നിറയെ ഹോൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പപ്പട കമ്പി ചൂടാക്കിയിട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഹോൾ ഇട്ടു കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക അതുപോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ അതാ ഒരു ബാറ്റർ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കുപ്പിയിലേക്ക് നിറച്ച് കൊടുക്കണം അപ്പോൾ ബാറ്റർ ഓരോ തവണയും എടുക്കുമ്പോൾ ഈ ഒരു ബാറ്റർ നല്ലോണം ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനൊരു മെഷർമെന്റ് കപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കുപ്പിയിൽ നിറയെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് മുഴുവനായിട്ടും നിറച്ച് കൊടുക്കേണ്ട കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ നിറച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു മാവിന്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കുപ്പി ഇതുപോലെ കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ താനേ അതിൽ നിന്ന് മാവ് പുറത്തേക്ക് വരരുത് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ മാവ് പുറത്തേക്ക് വരാവുള്ളൂ അത്രയും ഒരു കട്ടിയിലാണ് ഈ ഒരു മാവ് വേണ്ടത് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു അടപ്പ് ഇതിൽ നല്ലോണം അടച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മുറുക്കി അടച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ഈ ഒരു മൂടി നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് വീണ് പോകും അപ്പോൾ കുപ്പി നല്ലോണം അടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ആ രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവണം എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് വേണം ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാന് അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ബബിൾസ് വരും ഈ ഒരു ബബിൾസൊക്കെ പോകുന്നതിന് മുൻപേ തന്നെ നമ്മളിത് ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് മടക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നാല് സൈഡിലേക്കും ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ ഈ ഒരു മാവോ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബബിൾസൊക്കെ പോകുന്നതിന് മുൻപേ തന്നെ മടക്കി കൊടുക്കണം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നല്ലോണം ക്രിസ്പി ആയി പോവും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നടുഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മാവ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ മുകളിൽ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്നാക്ക് ഒരുപാട് കട്ടിയായി പോവും തിന്നായിട്ടുള്ള ഒരു ലെയർ ആയിട്ട് മാത്രം ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇതാ നല്ല ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നുള്ള ബബിൾസൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ നല്ല കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതേപോലെ തന്നെ നല്ല ചൂടായ എണ്ണയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക പിന്നെ ഇത് ഇതുപോലെ തന്നെ നമ്മൾ മുകളിലായിട്ട് ഒരുപാട് നേരം ചുറ്റിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെയറുകൾ ഇങ്ങനെ വിട്ടു വിട്ട് കാണില്ല അതുപോലെ തന്നെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും കുറേ നേരം ഫ്രൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാ ഞാൻ ഒരു ലെയർ മാത്രമേ ചുറ്റിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ നാല് സൈഡിലേക്കും ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബബിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഗോൾഡൻ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്ക് ഒക്കെ റെഡിയാക്കി എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ ചുറ്റിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു മാവ് ചുറ്റിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാന് അപ്പൊ ഇതാ ഇതുപോലെ ഞാൻ മുഴുവൻ സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ സാധാരണ അടുക്കളയിലുള്ള മൂന്ന് ചേരുവകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഈയൊരു ബാറ്റർ അതുപോലെ തന്നെ അപ്പസോഡയോ അതല്ലെങ്കിൽ ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക നമ്മൾ പുറത്ത് വെച്ചാൽ തന്നെ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനസ് ഒന്നും ഒരിക്കലും പോവില്ല നമ്മൾ ഇത്ര ദിവസം വേണമെങ്കിലും എയർ ടൈറ്റ് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു സ്നാക്കാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പം മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നൊന്ന് കാണിക്കാം നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആമി സെമി ട്രീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ